ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറേ നാളായി വീഡിയോ കിട്ടിട്ട് കഴിഞ്ഞ ഇ സി എസ് സീരീസ് തുടങ്ങിയെങ്കിലും ആ സീരീസിലെ തുടക്കത്തെ രണ്ട് മൂന്ന് കളികളെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നോക്കാനായിട്ട് ടൈമും കിട്ടിയില്ല. പിന്നെ അത്രയ്ക്ക് ആ സീരീസിലെ പ്ലെയേഴ്സിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയാത്തതുകൊണ്ട് കളി കാണാണ്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റണുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പുതിയ സീരീസ് തുടങ്ങുകയാണ്. സ്പെയിനിലെ സീരീസാണ് ഇന്ന് തുടങ്ങുന്നത്. സ്പെയിനിലെ അത്യാവശ്യം പ്ലെയേഴ്സിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ട്, മുമ്പത്തെ കളികളൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നോട്ട് കളി കണ്ടിട്ട് ടീം ഇടാനായിട്ടാണ് ശ്രമിക്കുന്നത്. ടെലഗ്രാമിൽ ടീം പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും എല്ലാ ദിവസവും ഇനി വീഡിയോ ഇടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണാം. നിങ്ങൾക്ക് ചെറിയൊരു രീതിയിലുള്ള ഐഡിയ കിട്ടാവുന്ന രീതിക്കുള്ള വീഡിയോസ് ആയിരിക്കും ചെയ്യണത്. ഇന്നപ്പോൾ എന്തായാലും ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ആദ്യത്തെ കളിയുള്ളത് ബാഴ്സലോണ ഇൻ്റർനാഷണലും പാക്ക് ഐ കെയർ ബദലോണ എന്ന് പറഞ്ഞ ടീമും തമ്മിലാണ്. അപ്പം അതിൻ്റെ ജസ്റ്റ് നമുക്ക് പ്ലെയേഴ്സിൻ്റെ ഒക്കെ ഒന്ന് നോക്കാം. അപ്പം അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചാനലിന് മുമ്പുള്ളവർക്കറിയാം, ഞാൻ ഈ മെയിനായിട്ട് 10 ഓവറിൻ്റെ മാച്ചിൻ്റെ ടീമുകളാണ് നോക്കാറുള്ളത്. 20 രൂപയുടെ കോണ്ടസ്റ്റൊക്കെയാണ് ട്രൈ ചെയ്യാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കണം? അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടില്ല. ഞാനും കുറേ നാളായിട്ട് അധികം ടീമുകളൊന്നും ഇടണുണ്ടായില്ല. ഇടയ്ക്ക് ഫുട്ബോളിൻ്റെ എന്തെങ്കിലും ഗ്രാൻഡ് ലീഗൊക്കെ നോക്കണമെന്നുണ്ടായുള്ളു. അതിൽ അങ്ങനെ ടോപ്പ് റാങ്കിലേക്ക് വന്നില്ല. എന്നാലൊരു 10 റാങ്കിനുള്ളിൽ ഒരു 3-4 മാച്ചിൽ ഈ കഴിഞ്ഞ മാസമൊക്കെ വന്നായിരുന്നു, അല്ല ഈ മാസത്തിൽ വന്നായിരുന്നു. ഒരു ടോപ്പ് റാങ്കിലേക്ക് വന്നാലാണ് നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടുള്ളൂ. പക്ഷേ ഒരു 1st-3 റാങ്കിലേക്ക് അങ്ങനെ എത്തണില്ല. എന്തായാലും അടുത്ത് തന്നെ നല്ലൊരു ഗ്രാൻഡ് ലീഗ് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ തന്നെ അതിൻ്റെ ടീമുകൾ ഇടുന്നുണ്ട്. ഗ്രാൻഡ് ലീഗാണ്, ഫുട്ബോളിൻ്റെ കുറച്ച് ഐഡിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വീഡിയോസ് എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ അത്യാവശ്യം 3-4 ഐഡിയകൾ കൊടുത്തിട്ടുണ്ട് ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്യാനുള്ളത്. അതെന്തായാലും കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഫുട്ബോളൊക്കെ ട്രൈ ചെയ്യണവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ക്രിക്കറ്റിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോണ്ടസ്റ്റുകൾ ഉണ്ട്. 20 രൂപയുടെ കോണ്ടസ്റ്റ് അങ്ങനത്തെയാണ്. അതുപോലെ 15 രൂപയുടെ കോണ്ടസ്റ്റ്, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ എമൗണ്ട് ഉള്ളൂ, കിട്ടുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള ചെറിയൊരു പ്രോഫിറ്റും കിട്ടും. 20 രൂപയുടെ കോണ്ടസ്റ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടും. അത് അതിൻ്റെയൊക്കെ ഒരു വീഡിയോസൊക്കെ കിടക്കുന്നുണ്ട്. നമ്മുടെ മുമ്പത്തെ വീഡിയോസ് എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സംഭവങ്ങളുടെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുള്ളതനുസരിച്ച് നോക്കി കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസൊക്കെ വേണമെങ്കിൽ കിട്ടും. ഈ ഒരു സീരീസിൽ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടില്ല കൂടുതലായിട്ട്. എന്തായാലും നമ്മൾക്ക് എന്തായാലും ഇന്നത്തെ ടീമിൻ്റെ കളികളൊക്കെ നോക്കാം. അപ്പോൾ 1-2 ദിവസത്തിന് ശേഷം എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ കണ്ടുപിടിച്ച് ഞാൻ എന്തായാലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും കൂടി പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലും കൂടി ജോയിൻ ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ എടുത്ത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണം. എന്നാൽ മാത്രമാണ് നമുക്കിങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് ഗുണങ്ങളുള്ളൂ. മുമ്പ് അത്യാവശ്യം നല്ല രീതിയിലേക്ക് എല്ലാവർക്കും സപ്പോർട്ട് തന്നായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നതിനൊപ്പം എൻ്റെ കൂടെ നിന്നവർക്കും ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. വീണ്ടും നമുക്കതുപോലെ തന്നെ ഈ ഒരു പുതിയ വർഷത്തിൽ കഴിഞ്ഞ സീരീസിലും ഈ ഒരു മാസത്തിൽ ഞാനങ്ങനെ അധികം ടീമുകൾ പോസ്റ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ വീഡിയോസും ചെയ്തിട്ട് കുറേ നാളായി. വീണ്ടും നല്ല രീതിക്ക് തന്നെ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല കട്ട സപ്പോർട്ട് വേണം. അതുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യാൻ സ്ഥിരമായിട്ട് വീഡിയോ കാണാൻ പറ്റുന്നവരാണെങ്കിൽ അപ്പോൾ അതനുസരിച്ച് എന്തായാലും വീഡിയോ ചെയ്യാം. അപ്പോൾ സ്പെയിൻ സീരീസിലെ ആദ്യത്തെ മത്സരം ബാഴ്സലോണ ഇൻ്റർനാഷണലും പാക്ക് ഐക്കായിരുന്നു തമ്മിലാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കണില്ലെങ്കിൽ എന്തായാലും ഈ ആപ്ലിക്കേഷൻ എടുക്കുക. ECN എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ചെറിയൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയില്ലെങ്കിൽ ആ വീഡിയോ കണ്ടുനോക്കിയിട്ട് പ്ലേ സ്റ്റോറിൽ കയറി ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതൊക്കെ ഇതിൽ അത്യാവശ്യം പ്ലേയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഐഡിയ കിട്ടും ടീം ഇടാനൊക്കെ ഉള്ളത്. അതുപോലെ ഫാൻകോഡ് ആപ്ലിക്കേഷനിലും ടീം പ്ലേയേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. ലാസ്റ്റ് 5 മത്സരങ്ങളുടെ പെർഫോമൻസാണ് അതിൽ കാണാൻ പറ്റുള്ളൂ. എന്നാലും അത് നോക്കിയാലും നമുക്ക് അത്യാവശ്യം നല്ല ടീം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ അതിലും നോക്കുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കുക. ഞാൻ സ്ഥിരമായിട്ട് കളി കാണാൻ പറ്റണതാണെങ്കിൽ എന്തായാലും കളി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഐഡിയ കിട്ടാറുണ്ട്. എനിക്ക് കളി കാണാൻ ഉള്ള ടൈം കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും കളി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം ഞാൻ എന്തായാലും ഉൾപ്പെടുത്തും. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ വീണ്ടും തുടങ്ങാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നോക്കുന്നത് ഇതിൽ പാക്ക് ഐ കെയർ എന്ന് പറഞ്ഞ ടീമാണ്. അത്യാവശ്യം നല്ല ടീമാണ്, അവിടുത്തെ ഒരു ചാമ്പ്യൻ ടീമാണ്. അതിലുള്ള ഇഹ്സാൻ, അതുപോലെ ബാബർ,
കുറച്ച് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഹസൻ അലി നല്ലൊരു ബോളറാണ്. ഇതിൽ അത്യാവശ്യം നല്ല ഓൾറൗണ്ടിങ് ടീമാണ്. ബാറ്റിങ്ങും ബോളിങ്ങും അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. അതിൽ ഇഹ്സാൻ ആയിരിക്കും മിക്കവാറും യൂണിവേഴ്സൽ ക്യാപ്പും വി സി ഒക്കെ ആയിട്ട് വരണത്. കാരണം ഈ ECS സീരീസിൽ തന്നെ ടോപ്പ് സ്കോററായിട്ടുള്ള ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള ഒരു പ്ലെയറാണ് ഇഹ്സാൻ. ഫസ്റ്റ് നിൽക്കുന്ന പ്ലെയർ തന്നെയാണ്. നിങ്ങൾക്ക് സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അങ്ങനെ മെയിനായിട്ടുള്ള പ്ലെയേഴ്സിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയ കിട്ടും. സ്പെയിൻ അത്യാവശ്യം ECS തുടങ്ങുന്ന ടൈമിൽ തൊട്ടെ സ്പെയിനിലെ സീരീസൊക്കെ അത്യാവശ്യം നല്ല പ്ലെയേഴ്സുള്ളൊരു ഇതാണ്. അപ്പോൾ ഈ ഒരു ടീമിൽ നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഹ്സാൻ, അതുപോലെ അവരുടെ ബോളർമാർ അഹമ്മദ് എന്ന് പറയുന്നത് നല്ല ബോളറാണ്, അതുപോലെ അലി അഹമ്മദ്, അതുപോലെ ആത്തിഫ് എന്ന് പറയുന്ന ബോളർ നല്ലതാണ്. ഇതൊക്കെ സ്പെയിനിൻ്റെ നാഷണൽ അവരുടെ നാഷണൽ ടീമിലും കൂടി കളിക്കുന്ന പ്ലെയേഴ്സാണ്. നമുക്കതൊക്കെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൽ കൊടുത്തിട്ടുണ്ടാവും അവർ ഏതൊക്കെ ടീമിന് വേണ്ടി വരുന്നത്. ഇതിൽ സ്പെയിൻ, ഫാൽക്കോ, പാക്കായ്ക്ക, ബാഴ്സലോണ, ബദലോണ. അപ്പോൾ ഈ സ്പെയിൻ അവരുടെ നാഷണൽ ടീമിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയേഴ്സായിരിക്കും. സ്പെയിനിലൊക്കെ അത്യാവശ്യം നല്ല പ്ലെയേഴ്സാണ്. നമ്മൾ കഴിഞ്ഞ സീരീസ് ക്രിസ്പസോ അങ്ങനെ ഏതോ രാജ്യത്തിൻ്റെ ആയിരുന്നു, അതൊക്കെ അത്ര നല്ല ടീമല്ല. അപ്പോൾ സ്പെയിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സുള്ള ടീമാണ്. അവരുടെ നാഷണൽ ടീമിൽ കളിക്കുന്ന പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാലും ആ ഒരു റേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് പ്ലെയേഴ്സിന് പിക്ക് ചെയ്യാനായിട്ടൊരു എളുപ്പമുണ്ടാവും. പാക്കായി കയറി, അതുപോലെ മറ്റേ ടീമിൻ്റെ ജസ്റ്റ് ഇതിൽ നോക്കുകയാണെങ്കിലും അത്യാവശ്യം ഈ സ്റ്റാറ്റ്സൊക്കെ നോക്കിയിട്ട് നമുക്ക് ടീംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിൽ നല്ല പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് പറയുന്ന നൈ ഫരീദ് അത്യാവശ്യം നല്ല പ്ലെയറാണ്. ബാറ്റിങ്ങും ബോളിങ്ങും കുഴപ്പമില്ലാണ്ട് ചെയ്യും. അതുപോലെ കഴിഞ്ഞ ഒരു സീരീസിൽ ഇതിൽ കുറച്ച് പ്ലെയേഴ്സൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ എനിക്കറിയുള്ളൂ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറിയാൻ പറ്റും. യൂറാസി, ബെൻലെ, എസ് ബോസയിലെ, ഇതൊക്കെ ഒരു മറ്റേ പാക്കായി കയറി തന്നെ ജയിക്കും. ഇതിൽ വൺ സൈഡ് മാച്ച് ആവാനുള്ള ചാൻസ്. അപ്പോൾ ഇതിലൊക്കെ ഏതെങ്കിലും പ്ലെയേഴ്സിനൊക്കെ നമുക്ക് കുറച്ച് കുഴപ്പമില്ലാത്ത സ്റ്റാറ്റുള്ള ഒരു മൂന്ന് പ്ലെയറിനെയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്ലെയേഴ്സിനെ എടുക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു ടീമിൽ നിന്ന്. മറ്റേ ടീമിൻ്റെ ഒരു ഏഴോ എട്ടോ പ്ലെയേഴ്സിനെ അവരുടെ ടീമിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഒമ്പത് പ്ലെയേഴ്സിനെ എടുക്കുക. മെയിനായിട്ട് അവർക്ക് ആദ്യം പാക്കായി കയറുന്നതാണ് ബോളിങ്ങിങ് അവരുടെ ബോളേഴ്സിനെ ക്യാപ്പും വി സിയും വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോളേഴ്സിനെ ക്യാപ്പ് വെച്ചിട്ട് വി സി ഇഹ്സാനെ കൊടുക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ചു കൊടുക്കാം, ഇഹ്സാനെ ക്യാപ്പ് വെച്ചിട്ട് ബോളേഴ്സിനെ വി സി കൊടുക്കാം. ആ ഒരു കോമ്പിനേഷനൊക്കെ അത്യാവശ്യം ക്ലിക്കാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇനി അഥവാ ഇഹ്സാൻ ഫോമായില്ലിങ്ങനെ ഏതെങ്കിലും ബോളർക്കൊക്കെ അത്യാവശ്യം വിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. മെഗാലിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ മാച്ചസിലൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ. ഇപ്പോൾ എന്തായാലും നല്ല പ്ലെയേഴ്സിന് ഇതിൽ നമ്മൾ ആദ്യമേ തൊട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ല പ്ലെയേഴ്സിന് നിങ്ങൾ മാർക്ക് ചെയ്തിടുക. അവർ ഏതെങ്കിലും മാച്ചിലൊക്കെ പെർഫോമൻസ്, ഇപ്പോൾ ആദ്യത്തെ രണ്ട് മാച്ചിൽ പെർഫോമൻസ് മോശമാണെങ്കിൽ മൂന്നാമത്തെ മാച്ചിൽ എന്തായാലും അവർ ട്രൈ ചെയ്യുക. കാരണം അവർ എന്തായാലും നല്ലൊരു ഇന്നിങ്സ് വരും. അങ്ങനെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കറിയാം നല്ല പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ കളി കളിച്ചില്ലെങ്കിൽ അവർ അതിൻ്റെ അടുത്ത കളി ഒരു കിടിലം പെർഫോമൻസ് എന്തായാലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. കളി കാണാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്ഥിരം കളി കണ്ടിട്ട് ടീം ഇട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇവരുടെ ഹൈലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും ഓരോ ദിവസത്തെയും, അതിലൊക്കെ നോക്കി അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സിനൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. മോശം ടീമിൻ്റെ കൂടെ കളികൾ വരുമ്പോൾ ആ പ്ലെയേഴ്സിനൊക്കെ വെച്ച് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റാങ്കൊക്കെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതനുസരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു കളിയിൽ തന്നെ എല്ലാ പൈസയും കൂടി ചെയ്യാണ്ട് കുറച്ച് കുറച്ചായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരു പ്ലെയർ, നല്ലൊരു പ്ലെയർ രണ്ട് മാച്ച് പെർഫോമൻസ് വന്നിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ മാച്ചിൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എമൗണ്ട് നമുക്ക് ആ ഒരു പ്ലെയറിനെ വെച്ചിട്ട് തന്നെ കൂടുതൽ ടീം ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കാം. ഈ പ്രൈവറ്റ് കോൺടെസ്റ്റുകളൊക്കെ കൂടുതലായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അഞ്ച് രൂപയുടെയും അതുപോലെ ചെറിയ ചെറിയ എമൗണ്ടുകളുടെ പ്രൈവറ്റ് കോൺടെസ്റ്റൊക്കെ ഉണ്ട്. അതിലൊക്കെ 20 ടീമൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ഒക്കെ എടുക്കുന്നതും, അതുപോലെ തന്നെ ഇത്രയും ഡീറ്റെയിൽഡായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇന്നോട്ട് നമ്മൾ എന്തായാലും നന്നായിട്ട് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കളി കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷോപ്പുണ്ട് എനിക്ക്, സ്റ്റുഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ ടൈം കിട്ടുമ്പോഴാണ് ഇതൊക്കെ കണ്ട് ചെയ്യാറുള്ളത്. അപ്പോൾ കളി കാണാനായിട്ട് ഞാനും ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈലൈറ്റ്സൊക്കെ കണ്ടിട്ട്
അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ടീം സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് നാളെ തൊട്ട്. ഇന്ന് ടീം ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാമെന്ന് ഉറപ്പില്ല. അപ്പോൾ എന്തായാലും പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സമയം കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ടീം എന്തായാലും ഇട്ടിട്ട് ഒന്ന് പ്രൈവറ്റ് കോൺടെസ്റ്റിലോ അല്ലെങ്കിൽ 20 രൂപയുടെ കോൺടെസ്റ്റൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എനിക്ക് കോൺഫിഡൻസ് ഉള്ള മാച്ചാണെങ്കിൽ ഞാൻ പറയും. അതുപോലെ ഗ്രാൻഡ് ലീഗിലൊക്കെ ട്രൈ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ആ പ്ലേയേഴ്സിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ മത്സരത്തിൽ ആദ്യത്തെ രണ്ട് മത്സരം സെയിം ടീമുകൾ തമ്മിലാണ്. ഇതിൽ രണ്ടിലും പാക്കായി കയറി ജയിക്കാനാണ് ചാൻസ്. അതിലെ മെയിൻ പ്ലെയർ എന്ന് പറഞ്ഞാൽ ഇഹ്സാനും ബാബറുമാണ്. അതുപോലെ ബോളർമാർ ഹസൻ അലി, അത്തീഫ് അലി അഹമ്മദ്, നിങ്ങൾക്ക് ഈ ഇവരെ മൂന്ന് പേരാണ് മെയിൻ ബോളേഴ്സ്. പിന്നെ ബോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയറാസ, എ മെഹബൂബൊക്കെ നിങ്ങൾക്ക് ഗ്രാൻഡ് ലീഗിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ബോളറാണ്. ചിലപ്പോൾ 3 വിക്കറ്റ് 4 വിക്കറ്റൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ബാറ്റിംഗ് അത്യാവശ്യം ചെയ്യുന്നത് മൊഹ്സീം എന്ന് പറഞ്ഞ പ്ലെയർ അത്യാവശ്യം ബാറ്റ് ചെയ്യും. പിന്നെ യാത്തിഫൊക്കെ അത്യാവശ്യം ബാറ്റ് ചെയ്യുന്ന പ്ലെയറും കൂടിയാണ്. അപ്പോൾ അവരെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ബോളിങ്ങാണ് പാക്കായി കയറണമെങ്കിൽ ബോളേഴ്സിനെ കൂടുതലായിട്ട് ക്യാപ്പും ബേസും വെച്ച് ട്രൈ ചെയ്യുക. മറ്റേ ടീം അത്ര മോശം ടീമല്ല. എന്നാൽ കൂടി ഒരു രൂപം വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഇപ്പോൾ ഗ്രൗണ്ടുകളൊക്കെ വളരെ ചെറിയ ചെറിയ ഗ്രൗണ്ടുകളാക്കണമെന്നാണ് 10 ഓവറിൻ്റെ മാച്ചിലെ പ്രത്യേകത. അപ്പോൾ ബോളേഴ്സിലായാലും കൂടുതൽ ബാറ്റിങ് ചെയ്യണവർക്കാണ് പോയിൻ്റ് വരാനുള്ള ചാൻസ് കൂടുതൽ. ഒരു 100-ന് മുകളിലുള്ള മത്സരങ്ങളായിരിക്കും മിക്കവാറും ഉണ്ടാവണത്. അപ്പോൾ തന്നെ അതുപോലെ 2-3 വിക്കറ്റൊക്കെ കിട്ടുകയാണെങ്കിലാണ് ബോളേഴ്സ് ടോപ്പിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ ഒരു 50 റൺ അടിക്കുന്ന ബാറ്റ്സ്മാൻ ഉണ്ടെങ്കിൽ എന്തായാലും അയാൾക്കായിരിക്കും കൂടുതൽ പോയിൻ്റ് വരിക. കാരണം 50 റൺ അടിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10-15 ബോളിലായിരിക്കും അത്യാവശ്യം നല്ല സ്ട്രൈക്ക് റേറ്റ്. അതിൻ്റെ ബോണസ് പോയിൻ്റ് കിട്ടും. 6-ൻ്റെയും 4-ൻ്റെയും ബോണസ് പോയിൻ്റ് കിട്ടും. അതുപോലെ റൺസിന് കൂടുതൽ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ബോളർമാരേലും കൂടുതൽ ബാറ്റ്സ്മാൻമാർക്കാണ് പോയിൻ്റ് കിട്ടാൻ ടോപ്പ് ആവാനുള്ളൊരു ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കളികളൊക്കെ നോക്കാം. പിച്ചൊക്കെ എങ്ങനത്തെയാണെന്ന് നമുക്ക് ആദ്യത്തെ ഒരു ദിവസത്തെ കളിയൊക്കെ കാണുമ്പോൾ ഏകദേശം ഐഡിയ കിട്ടും. അപ്പോൾ നാളെ തൊട്ട് നല്ല രീതിക്ക് ടീമിടാൻ നോക്കാം. ആദ്യത്തെ ഒരു 2-3 ദിവസത്തിന് ശേഷം നല്ല രീതിക്ക് നമുക്ക് ഐഡിയകളൊക്കെ എന്തെങ്കിലും നോക്കിയിട്ട് ടീമിടാൻ നോക്കാം. ആദ്യത്തെ 2 മത്സരങ്ങൾ അപ്പോൾ ഈ ടീമുകൾ തമ്മിലാണ്. അതിന് ശേഷം മാജിക് ബദലോണ, കാതലുണ്യ, റെഡ് അതിൻ്റെ ടീമിനും അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് ഉണ്ട്. ഇതിൽ ബി ഹസൻ അത്യാവശ്യം നല്ലൊരു പ്ലെയറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ബോളും ചെയ്യും ബാറ്റും ചെയ്യും. ബോളിങ്ങിലൊക്കെ ആണെങ്കിൽ മിക്ക കളികളിലും 1-2 വിക്കറ്റ് കിട്ടിയിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ എന്തായാലും യൂണിവേഴ്സൽ ക്യാപ്പായിരിക്കും മിക്കവാറും ബി ഹസൻ. അതുപോലെ ഇതിൽ നല്ല പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഹസൻ അത്യാവശ്യം ബാറ്റ് ചെയ്യും. ഇസഡ് ഇഹ്സാൻ, ഇഹ്സാനൊക്കെ ആദ്യത്തെ കഴിഞ്ഞൊരു സീരീസ് നടന്നതിൽ ആദ്യത്തെ മത്സരങ്ങളിലൊക്കെ നന്നായിട്ട് കളിച്ചു. അതിനുശേഷം കുറച്ച് ഫോം ഔട്ടായി. എന്നാലും നല്ല ക്യാപ്പും മീസിയും ട്രൈ ചെയ്യാൻ പറ്റിയ പ്ലെയറാണ്. അതുപോലെ ഇതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് കുറച്ച് എസ് അഹമ്മദ്, ഡബ്ല്യു അൻവർ, എഫ് ഹസൻ ഇവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് ബാറ്റൊക്കെ ചെയ്യുന്ന പ്ലെയേഴ്സാണ്. അവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പുതിയ പ്ലെയേഴ്സ് ഉണ്ടാവും. പുതിയ പ്ലെയേഴ്സിൻ്റെ നമുക്ക് കളി കണ്ടതിന് ശേഷം അറിയാം. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 ടീമുകൾ തമ്മിലാണ്. ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ ടീം ജയിക്കാനാണ് ചാൻസ്. ഈ ബാബർ ഹസൻ്റെ ടീം, ഈ ഒരു ടീമിൽ ടി സിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബോളറാണ് കേട്ടോ. എനിക്കറിയാം ഇതിൻ്റെ, പക്ഷേ 2-3 ടി സിംഗ് ഉണ്ട്. ഈ ത്രിലോചൻ സിംഗ് എന്ന് പറയുന്ന ബോളർ അത്യാവശ്യം നല്ലതാണ്. ഇതിന് താഴെ ഓരോ വർഷവും കിട്ടിയ അവരുടെ ബോളിംഗ് സ്റ്റാറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ബോൾ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ നിങ്ങൾ കളിയുടെ ആ പ്ലെയറിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ 2-3 കൊല്ലങ്ങളിലെ കളികളും കൂടി നോക്കാം. മെയിനായിട്ട് കഴിഞ്ഞ കൊല്ലത്തെ പെർഫോമൻസ് നോക്കാം. ഇതിലും അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് ഉണ്ട്. ഐ സാൻഡലൊക്കെ ഗ്രാൻഡ് ലീഗിലൊക്കെ ട്രൈ ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷേ ഈ ഒരു മാച്ചിൽ മാജിക് ബദലോണ എന്ന് പറയുന്ന ടീം ജയിക്കാനാണ് ചാൻസ് ഉള്ളത്. എന്തായാലും അപ്പോൾ ആ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്ത് കൂടുതലായിട്ട് ട്രൈ ചെയ്തു. അതുപോലെ ഇതിൽ ടീസിങ്, എ ഹസൻ ഇവരുടെ ആദ്യത്തെ 3 പ്ലെയേഴ്സ് കുഴപ്പമില്ലാത്ത പ്ലെയേഴ്സാണ്. ഒരു 6 പ്ലെയേഴ്സ് 6-5 കോമ്പിനേഷനിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. 2 ടീമിനും സപ്പോർട്ട് ചെയ്ത് ആ ഒരു ടൈപ്പ് ടീം എന്തായാലും ക്രിയേറ്റ് ചെയ്ത് നോക്കാം. കൂടുതൽ ടീം ഇവരുടെ മാജിക് ബദലോണ എന്ന് പറയുന്ന ടീമിൻ്റെ
പ്ലെയേഴ്സിനെ ഗ്യാപ്പും വീസിയും വെച്ച് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ. അപ്പം എന്തായാലും ആദ്യത്തെ ദിവസത്തെ കളികൾ ഇങ്ങനെയൊക്കെയാണ്. ഈ ടീമുകൾ തമ്മിലാണ് രണ്ട് മത്സരങ്ങളും. നമുക്ക് കളി കണ്ടതിന് ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ ടീം പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏതെങ്കിലും കൂടുതലായിട്ട് ആരും ഇൻവെസ്റ്റ് ചെയ്യരുത്, കാരണം കുറേ നാളായിട്ട് ടീം ഇടാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നമ്മളിത് ആദ്യമേ തൊട്ട് പറയുന്ന കാര്യങ്ങളാണ്, അധികം ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ളത്. വലിയ രീതിക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റയടിക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി വരും. നിങ്ങൾക്ക് ബാക്കപ്പ് മണി ഉള്ള ഒരു ചെറിയ എമൗണ്ട് എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. പോയാൽ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് മാത്രം ട്രൈ ചെയ്യാം. അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ട്രൈ ചെയ്യാം. അല്ലാണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വെച്ചാൽ പൈസ ഒന്നും എടുത്ത് ആരും ഡ്രീം ലോണിലൊന്നും ഇറക്കരുത്. നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. വലിയ എമൗണ്ടൊക്കെ ഇറക്കി ലോസ് വന്നേക്കണ ഒരുപാട് പേരുണ്ട്. അപ്പം അതുപോലെ ഒന്നും നിങ്ങൾ ആവരുത്. വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ടീം വെച്ച് ഗ്രാൻഡ് ലീഗ് മാത്രം ട്രൈ ചെയ്യുക. ഗ്രാൻഡ് ലീഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം 70% പേരൊക്കെ തിരിച്ച് കിട്ടും. അപ്പം ആ ഒരു ഇത് മാത്രം ട്രൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യുക. അപ്പം എന്തായാലും വീഡിയോ വളരെ ലെങ്തി ആയി, കുറേ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും അതുമൊക്കെ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ തൊട്ട് വീഡിയോ കാണാൻ നോക്കാം. നാളെ തൊട്ട് കുറച്ചും കൂടി ചുരുക്കി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പം എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.